അടുത്തിടെയായി ഷോൾഡർ പെയിനുമായി നമ്മുടെ ഒ പി എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടായതുകൊണ്ട് ഷോൾഡർ പെയിനിനെക്കുറിച്ച് അതിൻ്റെ വിവിധ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ഒന്ന് ഷോർട്ടായിട്ട് പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഷോൾഡർ പെയിനിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അപ്പം ഷോൾഡറിൻ്റെ ബേസിക് അനാറ്റമി അറിഞ്ഞാലേ നമുക്ക് ഈ അസുഖത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇതൊരു ഷോൾഡറിൻ്റെ മോഡലാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ മോഡൽ ഇതിനകത്ത് ഹ്യൂമറസ് എന്ന് പറഞ്ഞ ഈ അസ്ഥിയാണ്. ഇത് തോൾപ്പലക എന്ന് പറയും, തോൾ ശരീരത്തിൻ്റെ പുറകിലുള്ളത്. ഇത് കോളർ ബോൺ, നമ്മുടെ ഈ കാണുന്ന ഈ കോളർ ബോൺ, അത് അക്രോമിയോൺ, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ജോയിൻ്റാണ് ഷോൾഡർ ജോയിൻറ്റ്. ഷോൾഡർ ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള ഒരു ജോയിൻ്റാണ് ഷോൾഡർ ജോയിൻറ്റ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോൾഡർ ഒരു ചെറിയ ഷാലോ കപ്പിൽ ഒരു വലിയ ബോൾ അങ്ങനെ ഇരിക്കുന്ന പോലാണ്. ഈ ബോൾ ഒരു ഷാലോ കപ്പിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് റേഞ്ചിലും ഇത് തിരിയാൻ പറ്റുമോ. അപ്പോൾ ഇതൊരു അഡ്വാൻറ്റേജുമാണ്, അറ്റ് ദ സെയിം ടൈം ഒരു ഡിസഡ്വാൻറ്റേജുമാണ്. അപ്പോൾ ഇത്രയും മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിന് പെട്ടെന്ന് ഇങ്ങനെ ഇഞ്ചുറീസ് ഒക്കെ വന്ന് ഷോൾഡർ പെയിൻ്റെ എണ്ണം കൂടുന്നത്. ഇത് ഈ ജോയിൻറ്റിൻ്റെ പുറത്ത് കുറേ ഇത് മൂവ്മെൻറ്റിന് സഹായിക്കാൻ വേണ്ടി റൊട്ടേറ്റ് കഫ് എന്ന് പറഞ്ഞ കുറച്ച് മസിൽസ് ഉണ്ട്. റൊട്ടേറ്റ് കഫ് ഇഞ്ചുറിയെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ വീടെ അടുത്തതായിട്ട് കൂടുതൽ അവയർനെസ് വന്ന് തുടങ്ങിയ ആൾക്കാർക്ക് റൊട്ടേറ്റ് കഫ് എന്ന് പറഞ്ഞ മസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ ഇവിടുന്ന് സ്കാപ്പുലയുടെ ഉള്ളിൽ നിന്ന്, സബ് സ്കാപ്പുലറിസ് എന്ന് പറഞ്ഞൊരു മസിലുണ്ട്. പുറത്ത് ഇൻഫ്രാസ്പൈനേറ്റസ്, സൂപ്രാസ്പൈനേറ്റസ്, ടെറിസ് മൈനർ അങ്ങനെ കുറേ മസിൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ വന്നിട്ട് ഷോൾഡറിൻ്റെ മുകളിൽ ഈ നമ്മുടെ ഹ്യൂമറസിൻ്റെ മുകളിൽ വന്ന് ഇങ്ങനെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഈ മസിൽസ് എല്ലാം കൂടെ കണ്ടാക്ട് ചെയ്യുമ്പോൾ ഷോൾഡറിന് സ്റ്റെബിലിറ്റി കിട്ടും. ഷോൾഡറിന് ഹ്യൂമറസ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കും. അപ്പം പല രീതിയിൽ ഇത് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഷോൾഡറിൻ്റെ ഈ മസിൽസ്, റൊട്ടേറ്റ് കഫ് മസിൽസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ റൊട്ടേറ്റ് കഫ് മസിൽസ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഈ ഹ്യൂമറസ് ഇങ്ങനെ മേപ്പോട്ട് സ്ലൈഡ് ചെയ്യും. അപ്പോൾ ഇതിനിടയ്ക്ക് ഞെരുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ ഷോൾഡർ ഇമ്പിഞ്ച്മെൻ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് മസിൽസിൻ്റെ ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഷോൾഡറിനോട് അടുത്ത് പോകുന്ന കുറേ നേർവ്സ് ഉണ്ട്. കഴുത്തിൽ നിന്നൊക്കെ വരുന്ന നേർവ്സ്, ഇതുവഴി ബ്രാക്കറ്റ് ഫ്ലെക്സസിൻ്റെ നേർവ്സും അങ്ങനെയുള്ളതെല്ലാം ഇത് ഷോൾഡർ പെയിനിനകത്ത് ഈ പെയിനുണ്ടാക്കാൻ സാധ്യതയുള്ള കുറേ നേർവ്സൊക്കെ ഇതുവഴി ഇത് പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു സൂപ്പർഫിഷ്യൽ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്, ഡെൽറ്റോയിഡ് എന്നൊക്കെ പറഞ്ഞ മസിൽസ് ഉണ്ട്. ഡെൽറ്റോയിഡിൻ്റെ പ്രോബ്ലം കൊണ്ടും ഷോൾഡറിന് വേദന വരാം. അത് കഴിഞ്ഞിട്ട് ഒരു ലെയർ ഓഫ് സബ്കുട്ടേനിയസ് ടിഷ്യൂ, ഫാറ്റൊക്കെ ഉള്ളതുണ്ട്, സ്കിന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും അനാറ്റമിക്കൽ സ്ട്രക്ചർ, സ്റ്റാർട്ടിംഗ് ഫ്രം സ്കിന്ന് തൊട്ട് സബ്കുട്ടേനിയസ് ടിഷ്യൂ, മസിൽസ്, ഡീപ്പ് മസിൽസ്, ഗ്ലീനോയിഡ് റേബ്രം, ബോണ്, ജോയിൻറ്റ്, ആ ജോയിൻറ്റിൻ്റെ കാർട്ടിലേജ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഏതെങ്കിലും അനാറ്റമിക്കൽ സ്ട്രക്ചറിന് ഡാമേജോ അസുഖങ്ങളോ ബാധിക്കുകയാണെങ്കിൽ അത് ഷോൾഡർ പെയിനായിട്ട് പ്രസൻറ്റ് ചെയ്യും. കൂടാതെ തന്നെ ഈ കഴുത്തിൻ്റെ ഇവിടുന്ന് വരുന്ന ഞരമ്പിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് ഷോൾഡർ വഴിയാണ് പോകുന്നത്. അതിനെന്തെങ്കിലുമൊക്കെ ഞെരുക്കം അനുഭവിക്കുകയാണെങ്കിൽ ഉണ്ടാവുകയാണെങ്കിലും ഷോൾഡർ പെയിനായിട്ട് വരും. ഇത് കൂടാതെ വേറൊരു രീതിയിലും ഷോൾഡർ പെയിൻ വരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാർട്ടിന് പ്രോബ്ലം ഉള്ള, ലെഫ്റ്റ് സൈഡ് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർക്ക് അതുകൊണ്ടും ചിലപ്പോൾ ഷോൾഡർ പെയിനായിട്ട് പ്രസൻറ്റ് ചെയ്യും. അപ്പം എന്തുകൊണ്ടാണ് ഷോൾഡർ പെയിൻ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ ഏത് അനാറ്റമിക്കൽ സ്ട്രക്ചറിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടുപിടിക്കണം. എന്നാലേ കറക്റ്റായിട്ടുള്ളൊരു ചികിത്സ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു രോഗി വരുമ്പോൾ ഡോക്ടറിൻ്റെ ഒരു പ്രധാനമായ ലക്ഷ്യം ഇതേത് ശരീരത്തിൻ്റെ ഏത് അനാറ്റമിക്കൽ സ്ട്രക്ചറിനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഹിസ്റ്ററി, പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി സഹായിക്കും. ഇപ്പോൾ വീഴ്ചയൊക്കെ ഉണ്ടായവരാണ് എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ലേബ്രൽ ടയറാണ്. ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബ്രമാണ് തന്നെ. ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ ഈ ഹ്യൂമറസ് ഇങ്ങനെ തെന്നി മാറുന്നതിനാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഇങ്ങനെ തെന്നി മാറുന്നത്. അപ്പോൾ ഗ്ലീനോയിഡിൽ നിന്ന് അത് വിട്ടുപോകും. വിട്ടുപോകുമ്പോൾ ഇവിടെയുള്ള ലേബ്രം എന്നൊക്കെ പറഞ്ഞ സ്ട്രക്ചേഴ്സിന് ഇഞ്ചുറി ഉണ്ടാകും. അപ്പോൾ ഇത് നമുക്ക് സബ്സിക്വൻ്റ്ലി നമുക്ക് സർജിക്കൽ ഓപ്ഷൻ വഴി ട്രീറ്റ് ചെയ്ത് ശരിയാക്കാം. ഹാർട്ടിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ പേഷ്യൻ്റ് ഒരു റെഫേർഡ് പെയിൻ ആയിരിക്കും പറയുന്നത്. അതായത് ഈ ഭാഗത്ത് കൈയിലോട്ട് താഴോട്ടൊക്കെ വേദന പറയും. അപ്പോൾ അത് നമുക്ക് ആ രോഗലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ എന്നാൽ കൈയുടെ മൂവ്മെൻറ്റ്സിന് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. മൂവ്മെൻറ്റ്സൊക്കെ അനങ്ങുമ്പോൾ വേദന കൂടുന്നതായിട്ട് പറയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സംശയം തോന്നുമ്പോൾ നമ്മൾ ഇ സി ജി എടുക്കുമോ കാർഡിയോളജി കൺസൾട്ടേഷനൊക്കെ കാണിക്കും. നേരെ മറിച്ച് ഇപ്പോൾ കഴുത്തിൻ്റെ ഇവിടുന്നുള്ള വേദനയാണ് നെർവ്സിൻ്റെ പ്രശ്നമാണെങ്കിൽ അതും ഷോൾഡർ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ബാധിക്കത്തില്ല. നമ്മൾ അനക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേദന കൂടത്തില്ല, പക്ഷേ വേദന തുടർച്ചയായിട്ടുള്ള വേദന ഉണ്ടാവും. അത് റേഡിയേറ്റിംഗ് പെയിനാകും, ചിലപ്പോൾ കയ്യിലോട്ട് ഹ്യൂമറസിലോട്ട് വരാം, ഫോറാമിലോട്ടൊക്കെ വരാം. അങ്ങനെയാണ് നമ്മളിതൊരു ന്യൂറൽ ന്യൂറാലജിക് പെയിനുമായിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്. അതിന് വേറെ കുറേ സയൻസൊക്കെ ഉണ്ടാവും, ബലക്കുറവ് പോലെയൊക്കെ കാണും. അപ്പോൾ അത് പിന്നെ ഈ ഹിസ്റ്ററിയിൽ നിന്ന് വേറെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പനിയൊക്കെ ഉള്ള പേഷ്യൻ്റ്, അത് പനിയും ഷോൾഡർ പെയിനുമായിട്ട് ഒരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ അത് കൂടുതലും ഇൻഫെക്ഷനാണ് നമ്മൾ സാധ്യത ഉണ്ടാകുന്നത്. അതുതന്നെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഒരുപാട് ശോഷിപ്പുണ്ടെങ്കിൽ, വേസ്റ്റിംഗ് ഉണ്ടെങ്കിൽ, ശോഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇൻഫെക്ഷൻ ആകാം, അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ പ്രോബ്ലം ആകാം, അല്ലെങ്കിൽ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു അസുഖത്തിനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ഒരു ഹിസ്റ്ററി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ ഷോൾഡറിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പോൾ ഷോൾഡർ ഭയങ്കര അൺസ്റ്റേബിളാണ്, അത് ഇങ്ങനെ തെന്നിപ്പോകുന്നതായിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ലൊക്കേഷൻ്റെ ഒരു ഫീച്ചറാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് ഷോൾഡറിൻ്റെ അനക്കം വളരെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഷോൾഡർ പെരിയാത്രൈറ്റിസ്, സ്റ്റിഫ്നെസ് അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഷോൾഡർ പെയിനോടനുബന്ധിച്ച് കൈക്ക് ബലക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ സെർവിക്കൽ പ്രോബ്ലത്തെ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ ഏത് ടൈപ്പാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഒരു ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ, എക്സ്റേ ഒക്കെയാണ്. അപ്പോൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനിൽ ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് ഷോൾഡർ പെയിൻ കൂടുതലായിട്ട് വരും. അപ്പോൾ ഡയബറ്റീസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ബ്ലഡിൽ നിന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ ബ്ലഡിൽ കൗണ്ടൊക്കെ കൂടും, അപ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിടികിട്ടും. പിന്നെ വേറെ ഒരു എക്സ്റേ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഡിസ്ലൊക്കേഷൻ ഉണ്ടോ, ബോണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അലൈൻമെൻറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്നൊന്നും വ്യക്തമായിട്ടൊരു പിക്ചർ കിട്ടുന്നില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എംആർഐയാണ്. എംആർഐ അടുത്തിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായി വന്നേക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് എംആർഐ. എംആർഐയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡറിനകത്തുള്ള മസിൽസ്, ടെൻഡന്, ലിഗമെൻറ്റ്സ്, നെർവ്സ്, എൽ കാർട്ടിലേജ് എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ ഒരു പിക്ചർ എംആർഐ കൂടെ കിട്ടാൻ പറ്റും. നേരെ മറിച്ച് എക്സ്റേയിലാണെങ്കിൽ നമുക്ക് ബോണിൻ്റെ ഒരു ഘടന മാത്രമേ വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ബോണിലുണ്ടാകുന്ന തുടക്കത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ ചിലപ്പോൾ നമുക്ക് എക്സ്റേ കൂടെ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ എംആർഐ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഷോൾഡറിൻ്റെ ഒരു അനാറ്റമിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് ഏകദേശം നല്ലൊരു വ്യക്തമായ ഒരു പിക്ചർ കിട്ടും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ചില അസുഖങ്ങൾ കണ്ടുപിടിക്കാനും എംആർഐ സഹായിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അസുഖത്തെക്കുറിച്ചൊരു വ്യക്തമായ പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ചികിത്സയിലേക്കാണ് കടക്കുന്നത്. യൂഷ്വലി സാധാരണ ഒരു ഷോൾഡർ പെയിൻ, മസ്കുലോസ്കെലറ്റൽ പെയിൻ ആയിട്ട് വന്നേക്കുന്നത് വെയിറ്റ് എടുത്തു, ഭാരപ്പെട്ട ഒരു വെയിറ്റ് എടുത്തു, അല്ലെങ്കിൽ ഒരു കൈ ഷോൾഡർ ഒന്ന് ഇടരുന്ന ചില അവസ്ഥകളിലൊക്കെ കുറേ ഒരു ഷോർട്ട് കോഴ്സ് ഓഫ് ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്ന് റെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോഴത്തേക്ക് പേഷ്യൻറ്റിന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. പക്ഷേ നേരെ മറിച്ച് ഇങ്ങനെ ഒരു ഷോർട്ട് കോഴ്സ് ഓഫ് ഫിസിയോതെറാപ്പി മരുന്ന് അനാലിസിസിക്ക് ഒന്നും ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ലെങ്കിൽ അതിൻ്റെ ഡെഫിനറ്റ് കാരണങ്ങളിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പരിശോധനകളൊക്കെ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഒരു ഡിസ്ലൊക്കേഷനാണ് നോക്കുക. അപ്പോൾ ഡിസ്ലൊക്കേഷനാണ്, റിക്കറൻറ്റ് ഡിസ്ലൊക്കേഷൻ ഓഫ് ഷോൾഡർ ആണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് നമുക്ക് ഈ ലേബ്രത്തിലായിരിക്കും യൂഷ്വലി ഇഞ്ചുറി വരുന്നത്. ലേബ്രം എന്ന് പറഞ്ഞ ഭാഗം അടർന്നു പോകും. അപ്പോൾ അത് സ്കാനിനകത്ത് നമുക്ക് വ്യക്തത കിട്ടും ഏത് ഭാഗമാണ് അടർന്നു പോയേക്കുന്നത്. അപ്പോൾ ലേബ്രൽ ടയർ ആണെങ്കിൽ നമുക്കിപ്പോൾ നൂതനമായ ആർത്രോസ്കോപ്പിക് സർജറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കീ ഹോൾ സർജറിയാണ്, ചെറിയ ദ്വാരത്വം ഉണ്ടാക്കിയിട്ട് അതിനകത്തോടെ ആർത്രോസ്കോപ്പ് കടത്തുമ്പോഴും നമുക്ക് ടി വിക്കകത്ത് കാണാൻ പറ്റും, ടി വി സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഷോൾഡറിൻ്റെ അകമൊക്കെ. അപ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മൾ ചെറിയ വളരെ നൂതനമായ ഫ്യൂച്ചർ ആങ്കേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ആങ്കർ ചെയ്തിട്ട് ഇത് ബാക്കിയുള്ളതൊക്കെ തുന്നി പിടിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള സ്വിച്ചേഴ്സൊക്കെ ഉണ്ട്. ഈ സ്വിച്ചേഴ്സ് തന്നെ നമുക്ക് ഇതൊക്കെ ഒരു ബയോഡീഗ്രേഡബിൾ മെറ്റീരിയലാണ്. ബയോ കമ്പാറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇത് മെറ്റലല്ല, ഇത് പീക്ക് എന്നൊക്കെ പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്, ബയോ കോമ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. ഇതൊക്കെ ശരീരത്ത് മെറ്റൽ പോലെ, അതായത് നമുക്ക് ഇറോഷൻ അങ്ങനെയൊന്നും ഉണ്ടാക്കത്തില്ല. അതുപോലെ തന്നെ MRI ചെയ്യുന്നതിനും അങ്ങനെയുള്ള കോൺട്രാഇൻഡിക്കേഷനൊന്നും ഇല്ല ഈ നമ്മൾ ഈ പീക്ക് എന്നൊക്കെ പറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ, പീക്ക് ബയോ കോമ്പോസിറ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ കാണുന്ന ആ പാർട്ട്, ഇതൊക്കെ ഇത്രയും പാർട്ട് മാത്രമേ ഷോൾഡറിനകത്ത് ഇരിക്കത്തുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് അത് ഡിസ്പോസിബിളാണ്, അത് കളയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ആണ് നമുക്ക് നൂതനമായി ഇങ്ങനെയുള്ള കീ ഹോൾ സർജറിക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്. ഇത് അതുപോലെ തന്നെ ലേബറൽ ടയറിൽ ഉപയോഗിക്കുന്ന ഒരു സ്ക്രൂ ആണ്. ഇത് വളരെ ചെറിയതാണ്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്ക്രൂവിൻ്റെ സൈസ്, പുഷ് ലോക്ക് എന്ന് പറയും. അപ്പോൾ ഈ ലേബർ നമ്മൾ ലേബറും ഉറപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ എല്ലാം ഡിസ്പോസിബിളാണ്, ഈ പാർട്ടെല്ലാം നമ്മളത് മാറ്റിക്കളയും, ഇത് മാത്രമേ അവിടെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഈ അഡ്വാൻറ്റേജ് ഓഫ് കീ ഹോൾ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ സുഷിരത്തിൽ കൂടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം വളരെ വലിയ ഡിസക്ഷനൊന്നും വേണ്ടി വരത്തില്ല. അപ്പം പേഷ്യൻറ്റിന് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് വീട്ടിൽ പോകാനും ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഉടനെ തന്നെ ജോലിക്ക് പോകാനും ഒക്കെ സാധിക്കും ഈ കീ ഹോൾ സർജറി കൂടെ. അപ്പം ഒരു ടേക്ക് ഹോം മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാകുമ്പോൾ എല്ലാ ഷോൾഡർ പെയിനും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തന്നെ ആവണമെന്നില്ല, വേറെ പല അവയവങ്ങളുടെ പ്രശ്നങ്ങളും ഷോൾഡർ പെയിനായിട്ട് വന്നിരിക്കും. അപ്പോൾ ഷോൾഡർ പെയിൻ്റെ കാരണം വ്യക്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് അത് ചികിത്സിക്കുന്നതാണ് ശാസ്ത്രീയമായ ഒരു പരിഹാരത്തിൻ്റെയൊക്കെ നയിക്കുന്നത്. ഷോൾഡറിൻ്റെ പെയിൻ്റെ കാരണം ഷോൾഡറിനുള്ളിലുള്ള മസിൽസ് ആവാം, ജോയിൻസിൽ നിന്നാവാം, ലിഗമെൻസിൽ നിന്നാവാം, സൂപ്പർഫിഷ്യലായിട്ടുള്ള സ്കിൻ ഫാറ്റ് ലെയർ അങ്ങനെയൊക്കെയുള്ള സൂപ്പർഫിഷ്യൽ മസിൽസിൽ നിന്നാവാം, അല്ലെങ്കിൽ കഴുത്തിൽ നിന്നാവാം, ഇങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് ഷോൾഡർ പെയിൻ വരും. ഇതിൻ്റെ കാരണം എന്തോ ആണെന്നുള്ളത് വ്യക്തമായി രോഗലക്ഷണങ്ങളിൽ നിന്നും പരിശോധനയിൽ നിന്നും രക്തപരിശോധനയിൽ നിന്നും എക്സ്റേ സ്കാൻ, MRI സ്കാൻ ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ വ്യക്തമായി കിട്ടിക്കഴിഞ്ഞിട്ട് ചികിത്സിക്കുമ്പോഴാണ് നമുക്ക്
ഒരു പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണിച്ച ഇതിൽ ഈ ഷോർട്ട് വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻസ് ബോക്സിൽ ഇട്ടിരുന്ന നമുക്കതിന് വേണ്ട മറുപടി തരാൻ സാധിക്കും.